ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിർണയവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ LDFനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് എത്തിയിരുന്നു. LDFന്റെയും UDFന്റെയും നിലപാട് വെള്ളാപ്പള്ളിയെയും ഈഴവരെയും തകർക്കാനുള്ള നീക്കമാണെന്നുള്ള തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി തന്നെ CPM രംഗത്ത് വരികയും ചെയ്തിരുന്നു. അവസരവാദത്തിനൊപ്പം നിൽക്കുന്ന വെള്ളാപ്പള്ളിയുടെ പല കാര്യങ്ങളെ അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് പല CPM നേതാക്കളും സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ UDF നേതാക്കളും പലരും ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിനിടയിലാണ് വെള്ളാപ്പള്ളി വലിയ തോതിലുള്ള ഇസ്ലാമോഫോബിയ വിളമ്പിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, വിശിഷ്യ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരുന്നത്. ഇതിനെതിരെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കനത്ത താക്കീതുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വെള്ളാപ്പള്ളി RSSനെ ഒളിസേവ ചെയ്യുകയാണെന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ മുഖപ്രസംഗം എഴുതി. ഇസ്ലാമോഫോബിയ എന്ന സംഘപരിവാർ അജണ്ട ഈഴവരിലേക്കും പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടലതന്ത്രമെന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ എഴുതി. കേരളത്തിലെ LDFും UDFും അവരുടെ രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചുവെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിന് അതിൽ വല്ല വാസ്തവമുണ്ടെങ്കിൽ തെളിയിക്കാനുള്ള ബാധ്യത വെള്ളാപ്പള്ളിക്കുണ്ടെന്ന് തുടങ്ങുന്ന ലേഖനം സംഘപരിവാറിന്റെ നുണ ഉൽപ്പാദക ഫാക്ടറികളെ നാണിപ്പിക്കും വിധമുള്ള അവാസ്തവങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിൽ ചിദ്ര സൃഷ്ടിക്കരുതെന്നും വെള്ളാപ്പള്ളിയെ ഓർമ്മപ്പെടുത്തുന്നു. വെള്ളാപ്പള്ളി തികഞ്ഞ അവസരവാദ രാഷ്ട്രീയ നേതാവാണ്. അവസരവാദ രാഷ്ട്രീയ നേതാവ് എന്നുള്ള പ്രയോഗം ഒരു സംഘടനാ നേതാവിന് ചേർന്നതല്ല. കാരണം കൃത്യമായ നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമുദായവുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ വ്യക്തത വരുത്തേണ്ടതാണ് അദ്ദേഹം. ഇല്ലാ കഥകൾ യാതൊരുവിധ തെളിവുമില്ലാതെ മറ്റുള്ളവർക്ക് മുമ്പിൽ നിരത്തുന്നത് വഴി കൂടുതൽ സമൂഹത്തിൽ അപഹാസ്യനാകുന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോഴാകട്ടെ RSS കേന്ദ്രങ്ങളിൽ നിന്നും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും അവരുടെ നുണ ഫാക്ടറികളിൽ നിന്നും പടച്ചുവിടുന്ന ഇല്ലാ കഥകൾ അല്ലെങ്കിൽ ഇല്ലാത്ത നുണകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ മുന്നിൽ നിൽക്കുന്ന തേരാളിയായി വെള്ളാപ്പള്ളി നടേശൻ മാറുമ്പോൾ മതേതര സമൂഹവും കേരള സമൂഹവും അദ്ദേഹത്തെ വെറുപ്പോടെ മാത്രമാണ് കാണുക. കേരളത്തിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവുമെല്ലാം ഒരുമിച്ച് ഒരേപോലെ ആഘോഷങ്ങളിലും മറ്റു പരിപാടികളിലും എല്ലാ കാര്യങ്ങളിലും, പ്രളയത്തിലാകട്ടെ മറ്റു പ്രവർത്തികളിലാകട്ടെ, എല്ലാത്തിലും പങ്കെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചുവിടുന്ന ഇത്തരം നുണബോംബുകൾ പ്രചരിപ്പിച്ച് എന്തിനാണ് വെള്ളാപ്പള്ളി നാട്ടിൽ ഒരു കുഴപ്പം സൃഷ്ടിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം CPM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LDF എന്ന് പറയുന്നത്, ഇടത് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായ മതേതര മുഖത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ പ്രവർത്തികളിൽ വെള്ളം ചേർക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള കാലത്തുകൂടിയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. സവർണ ഫാസിസവും അത്തരത്തിലുള്ള ബോധവും മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് ഇടത് ചിന്താഗതികൾക്ക് മാത്രമാണ്. ഈ ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളിയെ പോലുള്ളവർ ഇസ്ലാമോഫോബിയ പരത്തുന്ന ഇത്തരം നുണബോംബുകളുമായി രംഗത്ത് വരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യസഭയിലെ മുസ്ലിം പ്രാതിനിധ്യ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളി സംസ്ഥാനത്തു നിന്നുള്ള ലോക്സഭാംഗങ്ങളുടെ കണക്കുകൂടി പരിശോധിക്കണം. 3 മുസ്ലിങ്ങൾ മാത്രമാണ് ഇത്തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 15% വരെ മുസ്ലിങ്ങൾ പേരിനെങ്കിലും ഒരു മുസ്ലിമിനെ കേന്ദ്ര സർക്കാർ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? 3.5 കോടി വരുന്ന സംസ്ഥാന ജനസംഖ്യയിൽ 2 പേർ മാത്രമാണ് മുസ്ലിം നാമധാരികളായ മന്ത്രിമാർ. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലും മുസ്ലിങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കുന്ന സച്ചാർ സമിതി റിപ്പോർട്ടിൽ 2021 സെൻസസ് പ്രകാരം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഹിന്ദു വിഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ തൂലവും കുറവാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിലുള്ള വസ്തുതകൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് വലിയ തോതിലുള്ള ഇല്ലാ കഥകളും പ്രചരണങ്ങളും സംഘടിപ്പിക്കുന്നത്. രാജ്യസഭാ സീറ്റിൽ മുസ്ലിങ്ങൾ 3 സീറ്റിലേക്ക്, 2 സീറ്റിൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ വിജയിച്ചവരുമായവരുടെ ലിസ്റ്റ് വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് തുറന്നു പറയാത്തത്? കേവലം പേരിന് മാത്രമെങ്കിലും ഒരാളെയെങ്കിലും കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ 15% വരുന്ന മുസ്ലിങ്ങളുടെ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടാകുമായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ തൂക്ക് മന്ത്രിസഭ എന്ന അവസ്ഥയിൽ പോകുന്ന NDA പിടിച്ചു നിൽക്കാനെങ്കിലും പേരിനൊരാൾ ആകുമായിരുന്നു. ഒരു മുസ്ലിം നാമധാരി മാത്രമെന്ന് പറയാൻ കാരണം ഇത്തരം ചേരിയിലേക്ക് സാധാരണ മുസ്ലിങ്ങൾ പോകാറില്ല, ഇത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കാറില്ല. അതുകൊണ്ടാണ് മുസ്ലിം നാമധാരിയും നവോത്ഥാന ഇസ്ലാമിസ്റ്റുകളും ഒക്കെ ഉൾപ്പെടുന്ന ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള
ജനകീയനായ അല്ലെ ദേശീയ മുസ്ലിമായ ആളുകളെയൊക്കെ അവിടെ പ്രതിഷ്ഠിക്കാൻ അവർക്ക് ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ അവഗണന തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ രംഗത്ത് വരുന്നത്. ഈഴവരെ പോലെ തന്നെ കാലങ്ങളായി വിവേചനം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. ജനസംഖ്യ ആനുപാതികമായി ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ഇരു വിഭാഗങ്ങളിൽ നിന്നും പലരും തട്ടിയെടുക്കുകയാണ്. ഈ യാഥാർത്ഥ്യമറിയാതെയാണോ സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളാപ്പള്ളിയും വിടുപണി ചെയ്യുന്നതെന്നും മുഖപ്രസംഗം ചോദിക്കുന്നു. RSSനുള്ള ഒളിസേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്കുക ചെയ്യുക വഴി വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് എന്നാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്ന ഒരു നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇത്തരമായ ചിത്രമായ ചില പ്രയോഗങ്ങളും പദപ്രയോഗങ്ങളും പ്രസ്താവനകളും വലിയ തോതിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. അതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും വിട്ടു വീണു പോകുന്ന പെടുവാക്കുകളിൽ പെടാതിരിക്കാനും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതിനിടയിൽ വെള്ളാപ്പള്ളിയെ പോലുള്ള ഉന്നത ശ്രേണിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നത പോസ്റ്റിലിരിക്കുന്ന തസ്തികയിലിരിക്കുന്ന ആളുകൾ വളരെ ഉത്തരവാദിത്തത്തോടെ വേണം പ്രതികരിക്കാൻ. ഈ സമൂഹത്തിലേക്ക് വിഷലിപ്തങ്ങളായ അമ്പുകൾ അയക്കുമ്പോൾ അത് ആരുടെയെല്ലാം മനസ്സിലാണ് കൊണ്ടുകയറുക എന്നുള്ള ചിന്തയും അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. ഈഴവർക്ക് അമിതമായി ലഭിച്ചു എന്നുള്ള അവകാശവാദമൊന്നും ഞങ്ങൾക്കുമില്ല. അതേ സ്ഥാനം തന്നെ വഹിക്കുന്ന മറ്റു സമുദായങ്ങളും ഉണ്ടെന്നുള്ള ഒരു ചിന്തയാണ് അവിടെ വരേണ്ടത്. മുസ്ലിം സമുദായത്തിനും ഈഴവ സമുദായത്തിനും തുലവും പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ എണ്ണം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേരളത്തിലാകട്ടെ കേന്ദ്രത്തിലാകട്ടെ മറ്റും പരിശോധിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പല വസ്തുതകളും 99% പൊളിയുന്ന അവസ്ഥയിലേക്ക് എത്തും. എന്തായാലും നാടിലെ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ വരാതിരിക്കാൻ ഇടത് സർക്കാർ കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലെ മതേതര സംവിധാനത്തെ തകർക്കാനുള്ള ഏതൊരു നീക്കത്തെയും നമുക്ക് ഒന്നായി നിന്ന് ചെറുത്ത് തോൽപ്പിക്കാം.